അപ്പൊ ഞാൻ ഇവിടെ കിട്ടിയുള്ള ഒരു അടിപൊളി ഒരു ചാലഞ്ച് ആണ്, സ്മെൽ ചാലഞ്ച് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഇന്ന് ഫുഡ് റെസിപ്പി അല്ല കേട്ടോ. അപ്പോ രാവിലെ ഒരു മോർണിംഗിൽ ഒരു ഫുഡ് റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, കുഴിമന്തിയുടെ റെസിപ്പി. അപ്പൊ അത് എല്ലാരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ കുഴിമന്തിയുടെ വീഡിയോ ഒക്കെ എന്താ വെച്ചാൽ മാക്സിമം ഷെയർ ചെയ്യുക. വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക്, വീട്ടിൽ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, അതും മറക്കരുത്. ലിങ്ക് വിടാം, കുഴിമന്തിയുടെ റെസിപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അപ്പൊ നമുക്ക് നേരിലൂടെ എടുക്കാം. നിന്റെ ബ്രദറും ഞാനും പണിയുള്ള ചാലഞ്ച് ആണ്. ഞങ്ങൾക്ക് രണ്ടു പേർക്കും സത്യത്തിൽ എന്താണ് സാധനം ഒന്നും അറിയത്തില്ല. ഉമ്മയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയില്ല, ഫസ്റ്റ് ആരോ സെക്കൻഡ് ആരോ ഒന്നും അറിയത്തില്ല. അപ്പോ ഒരു പ്ലാനും ഇല്ലാതെയാണ് ചാലഞ്ച് നടത്താൻ പോകുന്നത്. അഞ്ചു ദിവസം സാധനങ്ങളാണ് എനിക്കഞ്ചോ അവൾക്കഞ്ചോ ഉമ്മയാണ്. കുറച്ച് ലൂസാക്കി എന്റെ കണ്ണ് നല്ല വേദനക്കുണ്ട്. നല്ല ടൈറ്റ് ഉണ്ട്, എന്റെ കണ്ണ് നല്ല വേദനക്കുണ്ട്. എത്ര കെട്ട് കെട്ടിയിരിക്കണം, എന്റെ കണ്ണിനോട് നല്ല വേദനക്കുണ്ട്. നല്ല ടൈറ്റിലാ കെട്ടിയിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇത് ഒരു കോപ്പി. അപ്പൊ ഞാൻ പറയുന്നില്ല പേര്, ഇവർക്ക് കേൾക്കാമെന്ന് തോന്നുന്നു. അത് കാരണമായി നമ്മൾ വേറെ കെട്ടായിക്കല്ലോ മനസ്സ് നോക്കിട്ട്. അപ്പൊ നമ്മൾ കട്ടിയാണ് നമുക്കില്ലാണ് ഇത് കറിയാൻ പോകും ആണോ. തെച്ചിട്ടൊരു ഓപ്ഷനാണ്, മൂന്ന് ഓപ്ഷനാണ് ഉള്ളത്. നമ്മൾ വന്നിട്ടാം പറയൂ. നമുക്ക് മൂക്ക് തട്ടിക്കാൻ പാടില്ല. കള്ളക്കറി മുന്തിരിയാണോ? ആ രണ്ട് ഓപ്ഷൻ പോയി. എന്താ ഞാൻ തുടയെ വാസിച്ചിട്ടുണ്ട്, പക്ഷെ എന്താ കിട്ടില്ല. കറിയാക്കൂ. അപ്പോ ഒന്നാമത്തെ ഉത്തരം തന്നെ പറഞ്ഞ. അപ്പൊ മൂന്നും പോയി. ഞാൻ പറയട്ടെ, ചുക്കാണ്, ചുക്കു കാപ്പി പൊടിയാണ്. എന്തായാലും ഞാൻ മണം നോക്കിയപ്പോ ഏലക്കായിലൊക്കെ സ്വയമാനമാണ് ഇവിടെ വരുന്നത്. എന്റെ മൂക്ക് ക്ലോസ് ആയിരുന്നു, ഞാൻ വിക്സ് തേച്ചിട്ട് മൂക്ക് ഓപ്പൺ ചെയ്തതായിരുന്നു. അതുകൊണ്ട് എനിക്ക് അധികം സ്മെല് ചെയ്തിട്ട് അങ്ങനെ കിട്ടാൻ ചാൻസ് കുറവാണ്. നല്ല സ്മെല് കിട്ടുണ്ടോ എന്തറിയോ? കറിയാമ്പൂ ഒക്കെ ഇട്ട് ആദ്യം പറഞ്ഞില്ലേ? അത് ഞാൻ നന്നായിട്ട് മണം നോക്കി ഞാൻ പറഞ്ഞില്ല. എന്റെ നിങ്ങൾക്ക് തന്നെ അറിയാം, അച്ഛൻ്റെ പേര് വീഡിയോ കണ്ണ് തന്നിട്ട് കണ്ടിയാണ് പറഞ്ഞത്. തോന്നുന്ന പേടിയാണ്. മൂക്ക് തട്ടിക്കാൻ പാടില്ല. അതിൽ മൂന്നട്ടം മൂക്ക് തട്ടിച്ചിരുന്നു. സ്മെല്ല് ചെയ്യാനായോ? ഇതാണോ സാധനം? എത്താൻ കുമ്പി സ്മെല്ല് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അടുത്ത സ്മെല് ചെയ്യാനായോ? മൂക്ക് തട്ടിക്കരുത്. തട്ടിച്ചിട്ടില്ല. ഇത് മറ്റേതല്ലേ? ഇതിന്റെ ഒരു ക്യൂബ്, എന്താ മസാലയുടെ എന്തോ ക്യൂബ് അല്ലേ? ഇട്ടിച്ച് പോയി. നമ്മുടെ മണപ്പിച്ച എനിക്ക് സ്മെല്ല് കിട്ടുന്നില്ല. നിന്റെ കൈൻ്റെ സ്മെല്ല് തോന്നുന്നു. ഇത്രയും നല്ല ചാലഞ്ച്.
അടക്കാപ്പയാണ്. എൻ്റെ അണ്ണു എന്താ വെച്ചാ അവിടെ സാറേ കറന്നൂർ വെജിറ്റബിളാ തോന്നുന്നു സ്മെല്ല് കേട്ടിട്ട്. ഇവിടെ സാധനം ഇവിടെ വെജിറ്റബിളാ ഉറപ്പിച്ചോ അറിയോ? അപ്പോ ഓപ്ഷൻ പോയില്ല ഉമ്മ? ആ അപ്പോ ഓപ്ഷൻ പോയി. ചെറുനാരങ്ങല്ല ശരിക്കും ഇത് മാന്തോളി. മാന്തോളി എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഇപ്രാവശ്യം കുറച്ച് ചെറിയ മാന്തോളിയൊക്കെ വലുതാവാതെ ഇതും തുറക്കണോ? വേണ്ട, വാസനയും ഉണ്ട്. കൊറോണ കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാധനം. ആ ഇതെനിക്കറിയ, ഹാൻഡ് വാഷ്. യെസ്, അതിന് ചെറിയ ക്ലോത്ത് എന്തെങ്കിലും ഇവിടുത്തെ എടുക്കണമെന്നില്ലേ. സോപ്പ്, ഞാൻ ഒന്നാമത്തെ വർഷം പോയി സോപ്പല്ല. മൂക്ക് തട്ടിക്കാൻ പോകില്ല. മൂക്ക് തട്ടി പോണേ എനിക്ക് അറിയത്തില്ലല്ലോ. ഞാൻ കുമ്പിട്ടത് ആ മൂക്കിൻ്റെ അടുത്ത് പിടിക്കും. ഇത് സോപ്പിന്റെ പെട്ടിയാ തോന്നുന്നു. ആ യെസ് ആണോ? രണ്ടാമത്തെ ഓപ്ഷൻ കിട്ടി. അപ്പൊ അഞ്ചല്ലേ, രണ്ട് മാർക്കാണേ. അഞ്ചിൽ എനിക്കാകെ രണ്ട് മാർക്ക്. ഓക്കെ, ഞാൻ തുറക്കാൻ പോവുകയാണ്. ഓ, ഇപ്പൊ ഒന്ന് വെളിച്ചൊക്കെ കണ്ടേ. പോയ ഫ്രണ്ട്സ് ഒന്ന് വെളിച്ചം കണ്ടത്. വെളിച്ചം കണ്ടിട്ട് എന്താ അറിയില്ല, കണ്ടത് തുറക്കാൻ വയ്ക്കത്തില്ല. സോ അടുത്തത് അവരാണ്. പക്ഷേ ഒരു കാര്യം പറയാനുണ്ട്, മണപ്പിച്ചെന്നെ മണപ്പിച്ച എനിക്ക് എളുപ്പം വയ്ക്കും. അതിന് ഉമ്മ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്, നീ പേടിക്കണ്ട, അവിടെ ഇരുന്ന. അപ്പൊ ഞാൻ കെട്ടിട്ടരാം. ആ മാത്രമല്ല, ഒരു കൈ ഉപയോഗിക്കാൻ പോലില്ല, കൈ ഉപയോഗിക്കാതെ പോലില്ല, ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ കെട്ടിയിട്ടുണ്ട്. എല്ലാം കാണുന്നുണ്ടോ? ക്യാമറ ഉണ്ടോ? ക്യാമറ ഉണ്ട്. അവിടുത്തെ ഇങ്ങോട്ട് ഇങ്ങോട്ട്. ആ അവിടുത്തെ അണി പറയേ, ഫ്രണ്ട്സിനോട് പറയാ, ലൈക്ക് ചെയ്യാൻ പറയാം. ഇഷ്ടപ്പെട്ടിക്കാണെങ്കിലും പിന്നെ ഫസ്റ്റത്തെ അങ്ങ പറഞ്ഞൊക്കെ ഷെയറും പിന്നെ ഇന്ത്യത് കണ്ടാലും ഇഷ്ടപ്പെട്ടു. ക്യാമറ സ്റ്റോപ്പ് ആക്കി. ഞാൻ തിരിഞ്ഞു വർത്തം പറയേ. വെള്ളേക്കാണ് കണ്ണ കൂട്ടി ഞാൻ വെള്ളേക്കാൻ പറ്റും. സാധനം ഏത് മണപ്പിക്കാൻ പോവുകയാണ്. ായിട്ടുള്ള സാധനങ്ങളാണ് തയ്യാറാക്കി ഉമ്മാ. എല്ലാത്ത ചതിയാ, കാരണം എനിക്ക് എന്താ പറയാ, ഒന്നിന് മുകളിൽ വേറൊരു സാധനങ്ങളൊക്കെ ഉമ്മ വീട്ടില് പണ്ടേ മുതൽ സെറ്റ് ചെയ്തോണ്ട് വേറെ സ്മെല്ലും വരുന്നുണ്ട്. സോ എനിക്ക് രണ്ടുപേരെ കൺഫ്യൂഷൻ ആയി. ഞാൻ അടുത്ത സാധനത്തിന്. അപ്പൊ ഫ്രണ്ട്സ്, ഇതാ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സാധനം. ഇപ്പൊ നമ്മളിത് മണപ്പിക്കാൻ പോവുകയാണ്. ഇത് വളരെ ഈസി ആണ് എന്ന് തോന്നുന്നത്. മണപ്പിച്ചിട്ടില്ല. മൂന്നാമത്തെ സാധനമാണ് വള്ളക്കളി കൂട്ടുന്ന നാലാമത്തെ ക്ലാസ്.
സത്യം ഇവനായതായാലും പഠിപ്പിച്ചിട്ടുമാണ് നല്ല സ്മെല്ലിന് മൂക്കിന് നല്ല ഇതുണ്ടെന്ന് തോന്നും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ വല്ല പ്രാങ്കിങ് വീഡിയോസ് ചെയ്യണമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ അവനും എൻ്റെ കമൻസ് വായിക്കാറുണ്ട്. സോ അവൻ എന്നെ പ്രാങ്ക് ചെയ്യണമെങ്കിൽ അവന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏതായാലും ഞാൻ ഒന്ന് സൂക്ഷിച്ചിരിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കുറേ ആളുകൾ പറഞ്ഞിരുന്നു പ്രാങ്കിങ് വീഡിയോ ചെയ്യണം 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 എന്ന്. ഞാൻ അന്ന് ചെയ്യാതിരുന്ന മറ്റൊന്നും കൊണ്ടല്ല, ഞാനന്ന് നിങ്ങളോട് പ്രാങ്കിങ് വീഡിയോനെ പറ്റി പറഞ്ഞന്ന് അവനത് കേട്ടിരുന്നു. സോ അവൻ എന്നോട് ആദ്യം നേരം പറഞ്ഞു നീ എന്ത് പ്രാങ്ക് ചെയ്താലും എനിക്കത് മനസ്സിലാവും. സോ വീഡിയോ ഞാൻ ആകെ കുളമാക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാനത് ഷൂട്ട് ചെയ്തില്ല. പിന്നെ നിങ്ങൾക്കിത് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, കാരണം ഇവിടെ നല്ല മഴയാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടുത്തെ മഴ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ മഴ, നല്ല മഴയും അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റും ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈഡപ്പ് ചെയ്യാണ്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ സ്മെൽ ചാലഞ്ച്. അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കുഴിമന്തിയുടെ റെസിപ്പിൻ്റെ ലിങ്ക് ആണ് വിടുന്നുണ്ട്. അപ്പോൾ അതുമ്പാടിയും ഒന്ന് കയറി കാണണം. ഒരു ഈസി ആയിട്ടുള്ളൊരു ടിപ്പിൽ നമുക്ക് കുഴിയൊന്നും കുത്താതെ ഒരു കുക്കർ തന്നെ നമ്മുടെ കുക്കർ കുഴിമന്തി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കുക്കറിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഒരു മെത്തേഡിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പാണ് നമ്മുടെ കുക്കർ കുഴിമന്തി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അത് ട്രൈ ചെയ്യണം. അപ്പോൾ ഏറ്റവും ഈസി ഉള്ളൊരു എന്താ പറയുക ഒരു ടിപ്പാണത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് വീഡിയോ ഉള്ളൂ, കൂടുതൽ ഞാനിപ്പോൾ കുക്കിങ് യൂട്യൂബിൽ വീഡിയോസൊന്നും രണ്ട് മൂന്ന് ദിവസം വിട്ടില്ലായിരുന്നു. അത് മറ്റൊന്നുമല്ല ഈ ഓൺലൈൻ ക്ലാസ്സും ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊന്ന് വിടാഞ്ഞത്. ഇൻഷാല്ലാ നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഒരു കൃത്യ ടൈമിലൊക്കെ നടന്നാൽ എന്തായാലും നമ്മൾ വിടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാനും സാധിക്കും. പിന്നെ കുറച്ച് ലെങ്ത്ത് കുറഞ്ഞ വീഡിയോസ് ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പ്സാണ് നിങ്ങൾക്കൊക്കെ ഒന്ന് വിട്ടുന്നത്. പിന്നെ ഇന്ന് രാവിലെ മോർണിംഗിൽ ഞങ്ങൾ നമ്മുടെ കുഴിമന്തി ചോറ് കഴിച്ചത്, അപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ നമ്മുടെ ബ്രദർ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. പ്രാങ്കിങ് വല്ലതും വേണമെങ്കിൽ എന്നോട് അവനോടും ചോദിക്കുക. അപ്പോൾ ഇവിടെ നല്ല മായും കാറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വീട് വൈഡപ്പ് ചെയ്യണം. അപ്പം ബൈ, സീ യു ലേറ്റർ.